സംസ്ഥാനത്ത് അടുത്ത രണ്ടു ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സറ മുഹമ്മദ് ചേരുന്നൊരു വിവരങ്ങളും. അലക്സ്, എന്താണ് ജില്ലാഭേദമില്ലാതെ സംസ്ഥാനത്തെമ്പാടും ഏറിയും കുറഞ്ഞും മഴ ഉണ്ടാകും അല്ലേ? ഹഷ്മി, തീർച്ചയായും ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. രണ്ടു ദിവസം, അതായത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്ത് പരക്കെ വ്യാപകമായി ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രവചനം. രണ്ടു ദിവസം ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ആ മലയോര ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാഗ്രത അവിടെ അനിവാര്യമാണ്, അത് തുടരണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് അത്തരത്തിൽ കൂടുതൽ ജില്ലകളിലുണ്ട്. ഏതാണ്ട് 10 ജില്ലകളിൽ അത്തരത്തിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ, അതായത് വെള്ളി, ശനി ദിവസങ്ങളിൽ മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലുമായിരിക്കും മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ രണ്ടു ദിവസം, നാളെ മറ്റന്നാൾ, പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ, മലയോര ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, തുടരേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനം ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരള തീരത്ത് നിന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വടക്കൻ കേരള തീരത്ത് അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനത്തിലാണ് ഈ കാറ്റ് ശക്തമാകുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കർശനമായി മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്നത്. ഹാഷ്മി, അലക്സ്, റഫീക്ക് ചോദിക്കുന്നത് ഹാഷ്മി, വേനൽ മഴയാണോ അതോ കാലവർഷം തുടങ്ങിയോ? പെയ്യുന്ന മഴ കണ്ടിട്ട് വേനൽ മഴ പോലെ തോന്നുന്നില്ല, അങ്ങനെ സംശയത്തിന് കാരണമുണ്ടോ? ഇല്ല. ഹാഷ്മി, അങ്ങനെ ഒരു സംശയത്തിന് കാരണമല്ല, അത് വേനൽമഴ തന്നെയാണ്. വേനൽമഴ അത് തീവ്രമായി ലഭിക്കുന്നതാണ്. കാലവർഷം കേരളത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം മെയ് 31 മെയ് 30 കേരളത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. അത് റഫീക്ക് സംശയം വേണ്ട, അത് വേനൽമഴ തന്നെയാണ്. അത് കാലവർഷമല്ല, കാലവർഷം വരാൻ ഇനി സമയമുണ്ട്.